യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംപ്രേക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഭാവന, നിന്റെ ഏട്ടനിപ്പോ SP യുടെ കസ്റ്റഡിയിലാണ്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യ്, SP യെ കൊണ്ട് തന്നെ ഞാൻ നിന്നെ വിളിപ്പിച്ചോളാം. ഭാവന, ചടങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കട്ടെ, ചെയ്തോട്ടം വന്നോളും. എന്താ സാറേ ഇത്? എന്തിനാ എന്നെ ഇവിടെ കള്ളം പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നു? സേതു ഇരിക്ക, ഇരിക്കു സേതു. എന്തെങ്കിലും കാരണമില്ലാതെ ഒരാളെ ഞങ്ങളിവിടെ കൊണ്ടുവരാറില്ല സേതു. വളരെ പ്രധാനപ്പെട്ട ഒരു കേസിന്റെ എൻക്വയറിയുമായി ബന്ധപ്പെട്ടിട്ടാണ് സേതുവിടെ കൊണ്ടുവന്നത്. അധികം ചുറ്റുവളയ്ക്കാതെ ഞാൻ കാര്യം പറയാം. ധ്രുവൻ എന്ന ചെറുപ്പക്കാരനെ കാണാതായ വിവരം സേതുവിന് അറിയാലോ. എന്നെ നോക്കണ്ട സേതു, ധ്രുവൻ കേസ് ഇപ്പൊ അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാ. ഈ ജെയിംസാറ ഇപ്പൊ കേസ് അന്വേഷിക്കുന്നത്. എന്താ സേതു, ഇപ്പൊ കാര്യങ്ങൾ ഏതാണ്ട് പിടികിട്ടില്ലേ? ധ്രുവൻ കേസ് വളരെ സത്യസന്ധമായി അന്വേഷിച്ചുകൊണ്ടിരുന്ന ഇൻസ്പെക്ടർ ഗോകുൽദാസിനെ വളരെ സമർത്ഥമായി സസ്പെൻഡ് ചെയ്യിപ്പിച്ച ഭാവനയുടെ മൂത്ത ചേട്ടൻ. എന്താ, ഞാനിപ്പറ ശരിയല്ലേ? അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സേതു വളരെ സത്യസന്ധമായി മറുപടി പറയണം. ധ്രുവൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എന്ന സത്യം സേതുവിനറിയില്ലേ? എങ്കിൽ ധ്രുവൻ എങ്ങനെയാണ് മരിച്ചത്? ആരാണ് ധ്രുവനെ കൊന്നത്? സേതുവിനറിയാം. അയ്യോ ഇല്ല സാറേ, സത്യമായിട്ട് എനിക്കൊന്നും അറിയത്തില്ല. സാർ, ധ്രുവൻ ജീവിച്ചിരിപ്പില്ലെന്ന് സാറ് പറഞ്ഞപ്പോ ഞാനിപ്പോ അറിയുന്നത് തന്നെ. സാർ, നിനക്കറിയാം ധ്രുവൻ എങ്ങനെയാണ് മരിച്ചതെന്നും ആരാണ് ധ്രുവനെ കൊന്നതെന്നും അവന്റെ ബോഡി എന്ത് എന്ന് നിനക്കറിയാം. അതുകൊണ്ട് മര്യാദക്ക് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ പുറലോ കാണിക്കില്ല. അയ്യോ എന്താ സാർ ഇത്? ഞാൻ അറിയാത്തായാലും ഞാൻ എങ്ങനെ സാറിനോട് പറയുന്നത്? എന്നാ പിന്നെ ഞാൻ പറയാം എന്താണ് നടന്നതെന്ന്. അത് കേട്ടിട്ട് നിനക്കറിയാമോ ഇല്ലേ എന്ന് പറഞ്ഞാൽ മതി. സൂര്യയുടെയും പല്ലവിയുടെയും കല്യാണം നടന്ന മണ്ഡപത്തിലേക്ക് ധ്രുവൻ മരുന്നു. ഇരി, ഇരിക്കണോ? അവിടെ വച്ച് കോളേജിൽ ധ്രുവനുമായി പ്രശ്നം ഉണ്ടാക്കിയ ഭാനുവിനെ ധ്രുവൻ കാണുന്നു. ഭാനുവുമായി വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നു. തുടർന്ന് ഭാനുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ധ്രുവനെ ഭാവന തല്ലുന്നു. എന്താ സേതു, ഞാനീ പറഞ്ഞൊക്കെ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളല്ലേ? ശരിയാ സാർ, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? പക്ഷെ കഥ ഇവിടെ കൊണ്ട് തീരുന്നില്ല സേതു. ഇനി ഞാൻ പറയാൻ പോകുന്നത് മറ്റാരും കാണാത്ത കാര്യം. ഭാവനയിൽ നിന്ന് പരസ്യമായി തല്ലുകിട്ടിയ ധ്രുവന് ഭാനുവിനോടുള്ള ദേഷ്യവും പകയും ഇരുട്ടിക്കും. അതോടെ ഭാനുവിനോട് പ്രതികാരം ചെയ്യാൻ ധ്രുവൻ തീരുമാനിക്കുന്നു. ഒറ്റയ്ക്ക് ഭാനുവിനെ സൗകര്യത്തിന് കിട്ടിയപ്പോൾ ധ്രുവനിലെ മൃഗം ഉണർന്നു. ഭാനുവിനെ അവൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. തുടർന്നുണ്ടായ പിടിവലിയിൽ ധ്രുവൻ പോയി ചുവരിൽ തറച്ചിരുന്ന ആണിയിൽ തലയടിച്ച് വീഴുന്നു. ആണി തലയിൽ കറിയ ധ്രുവൻ ആ നിമിഷം മരിച്ചു വീഴുന്നു. ഈ വിവരം അറിഞ്ഞ ഭാവന സ്വന്തം സഹോദരി രക്ഷിക്കാൻ വേണ്ടി ആ രാത്രി തന്നെ ധ്രുവന്റെ ബോഡി അവിടെ നിന്ന് മാറ്റുന്നു. എന്നിട്ട് മറ്റെവിടെയോ കൊണ്ടുപോയി കുഴിച്ചിടുന്നു. ഈശ്വര, ഭാവന എന്നോട് പറഞ്ഞ അതേ കാര്യങ്ങൾ SP സാർ അതുപോലെ പറയുന്നുണ്ടല്ലോ, ഇയാളിതൊക്കെ എങ്ങനെ അറിഞ്ഞു? എന്താ സേതു, ഞാനിതെല്ലാം എങ്ങനെ കൃത്യമായി അറിഞ്ഞു എന്നാണോ ആലോചിക്കുന്നത്? അല്ല സാർ, അല്ല സാർ, എന്തൊക്കെ പറയുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നു. വേണ്ട സേതു, വെറുതെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. സാർ, ഞാൻ പറഞ്ഞൊന്നും കള്ളമല്ല. സാർ ഈ പറഞ്ഞൊന്നും ഒരിക്കലും നടന്നിട്ടില്ല. അങ്ങനെ ഒരാളെ കൊല്ലാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങളൊന്നും മണ്ഡപത്തിൽ നടന്നിട്ടില്ല. ഇത് സാറിനെ ചുറ്റിക്കാൻ വേണ്ടി ആരോ ഉണ്ടാക്കി പറഞ്ഞ കഥയാണ്. പരിഹസിക്കാണോ? അല്ല സാർ, ഞാൻ പറഞ്ഞാണ് സത്യം. ധ്രുവന്റെ തിരോധാനത്തിന്റെ പേരിൽ ഭാവനയും ഭാനനയും കുറെ നാളായിട്ട് പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുക. സാർ,
ഇത് ഞങ്ങളോട് ശത്രുതയുള്ള ആരോ കരുതിക്കൂട്ടി ചെയ്യുന്നതാ. സാർ നോക്കിക്കോ, ഇങ്ങനെ ഞങ്ങളെ ദ്രോഹിക്കുന്ന ആരോ അവരനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അനുഭവിക്കാൻ പോകുന്ന ആരാണെന്നൊക്കെ അധികം വൈകാതെ തന്നെ നിങ്ങൾ അറിയും. നേരാവണ്ണം കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ഇൻസ്പെക്ടർ ഗോളിദാസിനെ പോലും നിന്റെ സഹോദരിമാർ വെറുതെ വിട്ടില്ല. സാർ, എന്റെ സഹോദരിമാരാരും അങ്ങോട്ടൊരു പ്രശ്നത്തിന് പോയിട്ടില്ല. ഭാവന എന്നും ഞങ്ങളുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം നിന്നിട്ടുള്ളൂ. ഒരിക്കലും ഒരാളെ കൊല്ലാനും കുഴിച്ചിടാനുള്ള ധൈര്യമൊന്നും ഭാവനയ്ക്കും ഭാര്യനും ഇല്ല സാറേ. സാർ, ദൈവമായിട്ട് എന്നെ വിട്ടയക്കണം. നിന്നെ ഞാൻ വിട്ടയക്കണമെങ്കിൽ നീ എന്നോട് സത്യം പറയണം, ഇല്ലെങ്കിൽ ശരിക്കും നീ എന്റെ കൈയുടെ ചൂടറിയും. എന്താ സാറേ, എനിക്കറിയാൻ മേലാത്ത രഹസ്യങ്ങൾ ഞാൻ എങ്ങനെ പറയാനാ? സാറേ, സേതുവിനെ കസ്റ്റഡിയിൽ എടുത്തോ. ഞാൻ കോൺസ്റ്റബിളാ. സാറ് സേതുവിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക, സാറിനോട് അങ്ങോട്ട് വിളിക്കാൻ പറയാം. ആ, അത് മതി, അത് മതി. ആ, ജെയിംസ് സാറേ, നിങ്ങളാണ് പുലി. പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ഇനി ഞാൻ കളിച്ചോളാം. സേതു, എന്തായാലും ഞാൻ ഈ കേസ് തെളിയിക്കും. അതിനുള്ള വ്യക്തമായ തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് നിനക്കറിയാവുന്ന സത്യങ്ങളൊക്കെ എന്നോട് പറയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അടുത്ത് ഞാൻ കസ്റ്റഡി എടുക്കാൻ പോകുന്നത് ഭാവനയും ഭാനുവിനെ ആയിരിക്കും. അറിയാലോ, ഇതുപോലെ നാലെണ്ണം കിട്ടുമ്പോൾ നടന്ന എന്താണെന്ന് ഭാവനയും ഭാനുവും തനിയെ പറഞ്ഞോളൂ. എന്റെ സഹോദരന്മാരെ പാവങ്ങളാണ് സാർ. സാർ, ദയവായി അവരെ ഉദ്ധരിക്കരുത്. അതെന്താണ് വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതിനു മുമ്പ് ഒരവസരം കൂടി നിനക്ക് ഞാൻ തരും. നല്ലതുപോലെ ആലോചിക്കും, എന്നിട്ട് നിനക്കറിയാവുന്ന സത്യങ്ങൾ പറയാൻ നോക്കും. ഇല്ലെങ്കിൽ ധ്രുവന്റെ കേസ് മാത്രമാവില്ല ഭാവനയുടെയും ഭാനുവിന്റെയും തലയിലാവാൻ പോകുന്നത്. സേതു, സേതു എന്തിനാ ജെയിംസ് സാറിനെ ഇങ്ങനെ അടികൊള്ളുന്നത്? നീ വിചാരിക്കുന്ന പോലെയുള്ള ആളല്ല ജെയിംസ് സാർ. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് പറയുന്നതാണ് നല്ലത്. വെറുതെ എന്തിനാ നിന്റെ സഹോദരിമാരെ കൂടി ഇതുപോലുള്ള ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നത്? എന്താ വേണ്ടെന്ന് ആലോചിക്കും. എന്താ, സേതുവിട്ടും കിട്ടുന്നില്ല? ഇല്ല സൂര്യ, ആരോടും പറയാതെ സേതുവിനെ എവിടെ പോയതാവും? അതേ എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ ചടങ്ങ് നടക്കാൻ പോകുന്നെന്ന് അറിയില്ലേ? ചിലപ്പോ ഫോൺ കംപ്ലൈന്റ് ആയതാണെങ്കിലോ? അതെങ്ങനെ അറിയാൻ പറ്റും? രമേശൻ തിരക്കി പോയിരിക്കല്ലേ. വരട്ടെ. രണ്ടുപേരും കൂടെ സേതുവിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ഈശ്വര, സേതുവില്ലാതെ ഇന്ന് നടക്കുന്ന പൂജ കൊളമാക്കി തരണേ. ഹലോ, താൻ വിഷമിക്കാതിരിക്കുക, സേതുവേട്ടൻ ഇപ്പൊ വരും. ഇപ്പൊ തന്നെ വരും. ഇല്ല, ഒരിക്കലും ഭാവനയും ഭാനുവും പിടിക്കപ്പെടാൻ പാടില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ
എന്റെ സഹോദരിമാര് ശിക്ഷിക്കപ്പെടാൻ പാടില്ല.